ഹായ് അരുൺ, വെൽക്കം ടു ചാനൽ സ്വാസ്ഥ ഫുഡ്സ്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പനീർ ഭുജിയാണ്. അപ്പോൾ ചപ്പാത്തിക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു സൈഡ് ഡിഷാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. വീഡിയോ കണ്ടതിന് ശേഷം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. 200 ഗ്രാം പനീർ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നല്ലവണ്ണം ഇങ്ങനെ ഒന്നൊരു ഫോർക്ക് ഒന്നും വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് ഉടച്ചെടുക്കണം. ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കി എടുക്കണം. പനീർ ഇങ്ങനെ ചെറുതായിട്ട് ഉടച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഗ്യാസിലൊരു പാൻ വെക്കുക. പാൻ ചൂടാക്കി കഴിയുമ്പോൾ അതിൻ്റെ അകത്തോട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നല്ലോണം ചൂടായതിനു ശേഷം അതിൻ്റെ അകത്തോട്ട് 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ അകത്തോട്ട് 3 വെളുത്തുള്ളി അരിഞ്ഞത്, ഒരു ചെറിയ പീസ് ഇഞ്ചി അരിഞ്ഞെടുത്ത് കൊടുക്കാം, ഒരു പച്ചമുളക് അരിഞ്ഞത് ഒന്ന് ഇളക്കുക. ഇതിൻ്റെ അകത്തോട്ട് ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി നല്ലോണം ഒന്ന് വഴറ്റുക. ഉള്ളി നല്ലോണം വഴണ്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തോട്ട് ഒരു തക്കാളി വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി നല്ലോണം വഴറ്റുക. ഇനി ഇതിൻ്റെ അകത്തോട്ട് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ ടൊമാറ്റോ വഴറ്റിയെടുക്കാം. ഇപ്പോൾ നല്ലോണം വഴണ്ടിട്ടുണ്ട്. ഇനിയും ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കുക. ഇനി എടുത്തോട്ടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പ�ൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. മസാല എല്ലാം കൂടെ ചെറുതായിട്ടൊന്ന് ചൂടാക്കുക. ഇനി ഇതിലൂടെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പനീർ ഇട്ട് കൊടുക്കാം. ഒന്ന് നല്ലോണം മിക്സ് ചെയ്യുക. ഇനി ഇത് 3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇനി ഓപ്പൺ ചെയ്ത് നോക്കാം. പനീർ ഇവിടെ നല്ലോണം കുക്കായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്യുക. ഇനി ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. പനീർ ഭുജി ഇനി ഒരു ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക് യു.